ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് ബിസി ആയിട്ടുള്ള ഒരു ഡേ ആണ്. അപ്പോൾ അന്നത്തെ ഡേയിലെ കുറച്ച് വിശേഷങ്ങളും ഒപ്പം നമുക്ക് ടൈം മാനേജ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സും എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഹോളിഡേ സാറ്റർഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്താ പറയുക, കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ട ആ ഒരു ധൃതി ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഏർലി മോർണിംഗിൽ തന്നെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കുറച്ചൊന്ന് സ്ലോ ആയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ രാവിലെ ബീഫാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ബീഫിൻ്റെ കറി രാവിലെ പൊതുവേ നമ്മൾ നോൺ വെജ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എങ്കിൽ കൂടിയും എനിക്ക് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ബീഫ് ഉണ്ടാക്കിയെടുക്കുകയും വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ആ ബീഫ് ആക്കുകയാണെങ്കിൽ രാവിലത്തെ പരിപാടീൻ്റെ ഒപ്പം തന്നെ ആ ബീഫ് ഉണ്ടാക്കുന്ന ജോലിയും കൂടി കഴിയുമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് രാവിലെ പുട്ടും ബീഫും ആക്കാമെന്ന് വിചാരിച്ചു. നല്ല ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഏറ്റവും ടേസ്റ്റ് അതാണ് കേട്ടോ. നമ്മൾ ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പം ഞാൻ നന്നാക്കിയതൊന്നും ഇരിപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും സവാള തന്നെ ഉപയോഗിക്കുകയാണ്. ഇത് സാധാരണ ഞാൻ എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കുന്ന ഒരു ബീഫ് കറിയാണ് കേട്ടോ. അപ്പം സാധാരണ നമ്മളൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈല് തന്നെ, തേങ്ങയൊന്നും ചേർക്കാതെയുള്ള ബീഫ് കറി. പിന്നെ പുട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ രാവിലത്തെ പണികളൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ പുതിയ വീടിൻ്റെ കേർട്ടൻ സെലക്ഷന് വേണ്ടി പോകാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് നമുക്കൊന്നൊരു ഹോസ്പിറ്റൽ വിസിറ്റുണ്ട്. സാറ്റർഡേസ് രണ്ടാമത്തെയും നാലാമത്തെയും സാറ്റർഡേസ് വർക്കിംഗ് ആണ്. ഒന്നും മൂന്നും അഞ്ചും ആണെങ്കിൽ ഹോളിഡേയ്സ് കിട്ടും. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുണ്ട്. അതുപോലെ നമ്മുടെ വീട്ടിലെ ബേസിക് കാര്യങ്ങളും നടക്കണമല്ലോ. പലപ്പോഴും നമുക്ക് ഈ തിരക്ക് വരുന്ന സമയത്താണ് ബുദ്ധിമുട്ടുണ്ടാവുന്നത് അല്ലേ. ഒരു നോർമൽ ഫ്ലോയിൽ പോകുമ്പോൾ നമുക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്ത്, നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഒരുവിധം കാര്യങ്ങൾ ചെയ്തു പോകാൻ കുഴപ്പമില്ല. അപ്പോൾ ഈ തിരക്ക് വരുമ്പോൾ നമ്മൾ കാര്യങ്ങൾ മാനേജ് ചെയ്യുക. അതുപോലെ നമ്മുടെ കൂടെ കുട്ടികൾക്ക് അസുഖം വരുമ്പോൾ അപ്പോൾ കാര്യങ്ങൾ മാനേജ് ചെയ്യാനാണ് നമുക്ക് ഏറ്റവും പ്രയാസം. ഇപ്പോഴത്തെ ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾക്ക് എക്സാം ആണ്. അപ്പോൾ അപ്പോഴും നമുക്ക് കൂടുതൽ തിരക്കാണ് അല്ലേ. നമുക്ക് വൈകുന്നേരം വരുമ്പോഴത്തേനും അവരുടെ കാര്യങ്ങൾക്ക് അവർക്ക് വേണ്ടി കുറച്ചധികം സമയം നമുക്ക് മാറ്റിവെക്കണം. കാരണം ഫുൾ പോർഷൻസ് നമുക്ക് റിവൈസ് ചെയ്ത് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്മുടെ കയ്യിലുള്ള ആ ഒരു സമയത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മളല്ലെങ്കിൽ നമ്മൾ ഡെയിലി ചെയ്തു പോകുന്ന ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചിലപ്പോൾ മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം പ്രയോറിറ്റി കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ബേസിക്കായിട്ട് വീടൊന്ന് ഒതുക്കിയിടുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് കാര്യങ്ങൾ ഒതുക്കാൻ പറ്റും. പിന്നെ പഠിത്തം ലാസ്റ്റ് മിനിറ്റത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ട് വരും കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് കുട്ടികളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. പല കുട്ടികളും പല പേസിലാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് ചില കുട്ടികൾക്ക് നന്നായിട്ട് പിക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ആ ഒരു എഫേർട്ട് വേണ്ടി വരില്ല. പിന്നെ ഡെയിലി ബേസിസിൽ പഠിച്ചു പോകുന്ന കുട്ടികളാണെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇതൊന്നുമില്ല, നമ്മൾ കംപ്ലീറ്റ്ലി ബ്ലാങ്കായിട്ട് വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു, നമ്മളാണ് പറഞ്ഞു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ക്ലിയർ പിക്ചർ വേണം. ഇപ്പോൾ മലയാളം എക്സാം കഴിഞ്ഞു. അപ്പോൾ മലയാളത്തിലെ ഏത് സ്റ്റോറിയാണോ അവർ പഠിക്കുന്നത് അത് അതിനെക്കുറിച്ച് നല്ലൊരു ബോധ്യം വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയ സമയത്തിൽ തന്നെ അവർക്ക് അതൊരു ബ്രീഫായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്തായാലും നല്ല രീതിയിൽ എക്സാമൊക്കെ നന്നായിട്ട് കുട്ടികൾക്ക് എഴുതാൻ പറ്റട്ടെ. നിങ്ങൾക്കും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റട്ടെ. എൻ്റെയും എക്സാംസൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റേതായിട്ടുള്ള എല്ലാ തിരക്കുകളും ഉണ്ട്. അപ്പോൾ വർത്തമാനത്തിൻ്റെ ഇടയിൽ പുട്ടും ബീഫ് കറിയൊക്കെ ആയി ഞാൻ എൻ്റെ ലോണ്ട്രി കാര്യങ്ങളിലോട്ട് വന്നു. നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ. വീക്കെൻഡ്സും ആണ്, പിന്നെ നല്ല വെയിലും ഉണ്ടെങ്കിൽ മാക്സിമം ലോണ്ട്രി ഫിനിഷ് ചെയ്യാൻ വേണ്ടി നോക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വീക്ക് ഡേയ്സിലേക്ക് കുറച്ച് എളുപ്പമാവുമല്ലോ. ഇന്ന് ബെഡ്ഷീറ്റ്സൊക്കെ ഒന്ന് മാറ്റാനുണ്ട്. മിക്കവാറും വീക്കെൻഡ്സിലാണ് ഞാൻ മാറ്റുന്നത്. ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ മാറ്റിയിട്ടില്ലെങ്കിൽ എന്തായാലും അടുത്ത വീക്ക് ഡേയിലെ ബിഗിനിങ്ങിലോ മറ്റോ ഞാൻ മാറ്റാറുണ്ട്. പിന്നെ ഇതാ കുറച്ച് വർക്ക് എനിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കുകയാണ്. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ നമ്മൾ കുറച്ചു നേരം വീക്കെൻഡ് ആയാലും ഹോളിഡേ ആയാലും ഇരിക്കാറുണ്ട്. നമ്മുടെ ജോലിയുടെ സ്വഭാവം അങ്ങനെയാണ്. അതായത് നമുക്ക് വർക്ക് കറക്റ്റായിട്ട് ചെയ്ത് തീരുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കേർട്ടൻ സെലക്ഷന് വേണ്ടിയിട്ട് വീടിൻ്റെ അവിടെ അവർ പല പല ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മളൊരു ബീജ് ഷെയ്ഡുള്ള കേർട്ടനും അതിന് മാച്ച് ചെയ്യുന്നൊരു ഷിയർ ക്ലോത്തുമാണ് കേട്ടോ സെലക്ട് ചെയ്തത്.
കുറേയധികം നേരം നിന്നിട്ടാണ് പല പല ഡിസൈൻസൊക്കെ നോക്കി. പക്ഷെ നമ്മളൊരു മിനിമൽ രീതിയിലുള്ള കേർട്ടനാണ് സെലക്ട് ചെയ്തത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മോനെ മദ്രസയിൽ പിക്ക് ചെയ്യാനുണ്ടായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സൈഡ് ബൈ സൈഡ് നടക്കുന്നു. വിചാരിച്ചതിലും ഒരുപാട് സമയം എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ലഞ്ച് പുറത്തുപോയി കഴിക്കാനോ ഒന്നിനോ സമയം കിട്ടിയില്ല. പിന്നെ ഞങ്ങളൊരു ബ്രെഡ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് രാവിലെ കഴിച്ച ബീഫും ബ്രെഡും കൂട്ടി തന്നെ കഴിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേറൊരു സ്ഥലത്തും കൂടി പോകാനുണ്ടായി. അതൊക്കെ കഴിഞ്ഞ് ഇതായപ്പോൾ ഒരു നല്ലൊരു ചായ കുടിച്ചൊന്ന് ഉഷാറാവുകയാണ്. നല്ല ടയേർഡായിരിക്കുമ്പോൾ നമുക്ക് എനിക്ക് പ്രത്യേകിച്ച് നല്ലൊരു ചായ കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു റിഫ്രഷിംഗ് ആണ്. തലവേദനയൊക്കെ പെട്ടെന്ന് തന്നെ മാറും. പിന്നെ ഇതാ ഒരുപാട് പാത്രങ്ങൾ കഴുകി വയ്ക്കാനുണ്ടായിരുന്നു. രാവിലെയൊക്കെ നമ്മൾ വീട്ടിൽ ഫുൾ ടൈം ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ കിച്ചൺ നീറ്റാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഫസ്റ്റ് തിങ് ഞാൻ ചെയ്യുന്നത് ആ പാത്രങ്ങളൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അത് കഴിഞ്ഞാൽ തന്നെയും നമുക്ക് ഒരു പകുതി പണി കഴിഞ്ഞു എന്ന് പറയാം. നമ്മുടെ ബെഡ്റൂമിൽ ബെഡ് വിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പകുതി പണി കഴിഞ്ഞു എന്ന് പറയുന്ന പോലെ തന്നെ ഡിഷസ് ചെയ്താൽ നമുക്കൊരു സമാധാനമാണ്, കുറച്ചും കൂടി നല്ലൊരു വൃത്തിയും വരുമല്ലോ. അപ്പോൾ ആ ഒരു ദിവസത്തെ ഫൈനൽ കാര്യം എന്ന് പറഞ്ഞ പോലെ മോൾക്കൊരു ഹെൽത്ത് ചെക്കപ്പ് ഉണ്ടായിരുന്നു, ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, വൈറ്റമിൻ ഡി കുറവ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാനായിരുന്നു കൂടെ പോയത്. അപ്പോൾ ഞാൻ എൻ്റെ ഷുഗറും കൊളസ്ട്രോളും എല്ലാം ഒന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ എല്ലാം നോർമലാണ്. അപ്പോൾ അതൊരു സമാധാനമായിട്ടോ. അപ്പോൾ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഹൈടെക് എന്ന് പറയുന്ന ലാബിലാണ് പോവുക. അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയാണ്, ഏറ്റവും ഭംഗിയിലാണ്, ഏറ്റവും വൃത്തിയിലാണ് അവർ ബാത്റൂംസ് കീപ്പ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈടെക്കിൽ പോയിട്ട് കാര്യങ്ങൾ ചെയ്യാനൊരു നല്ലൊരു സമാധാനമാണ് കേട്ടോ. കാരണം ഹെൽത്തിൻ്റെ കാര്യമായതുകൊണ്ട് നമുക്കത് ഏറ്റവും ഹൈജീനിക്കായിട്ട് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു സമാധാനമാണ്. നിങ്ങൾക്ക് ഇതുപോലെ സിമിലർ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയണേ എല്ലാ സ്ഥലത്തും ഈ ഹൈടെക്കിൻ്റെ ലാബ്സ് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യണേ എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ, ഒരുപാട് ബിസി ഡേ ആയിരുന്നെങ്കിലും കുറച്ച് കുറച്ച് കാര്യങ്ങളെ എനിക്ക് ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയുള്ളൂ. ഇപ്പോൾ എന്തായാലും ഉള്ളത് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉടനെ തന്നെ നല്ല തിരക്കാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും പരീക്ഷയുടെ തിരക്കിലൊക്കെയാണല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനും മറന്നു പോലെ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കുടനെ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.